ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറയുന്നത് കുഞ്ഞൊരു വീഡിയോ ആണല്ലോ. അപ്പോൾ ഒരു ചട്ടിച്ചോറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, അവരിങ്ങനെ ചട്ടി മയക്കി എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവളൊരു അവർ ചട്ടിയിൽ ചോറ് വെച്ചത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നമ്മളെ ചട്ടിയൊക്കെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് മയക്കി വെച്ചിരിക്കുകയാണ്. ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് നല്ല കഴുകി ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ 2 ദിവസമൊക്കെ വെച്ച് തിളപ്പിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയൊക്കെ പുരട്ടി ഉണക്കിയൊക്കെ എടുത്ത് വെച്ച ചട്ടിയാണ്. അങ്ങനെയാണ് കേട്ടോ എൻ്റെ കണ്ണിൽ ഈ ചട്ടി ചോറ് വയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനും എനിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഞാനും കൂടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ വീഡിയോ മുതൽ ആക്കി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ മംഗലത്തിൽ ചോറ് വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ടില്ല, നമ്മൾ കഴിച്ചിട്ടുണ്ട് പണ്ട്. എൻ്റെ വല്യമ്മയൊക്കെ വെക്കുന്ന ചോറൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം ആ നല്ല ടേസ്റ്റ് ആണല്ലോ. അന്നത്തെ കഞ്ഞി വെച്ചാലും ചോറ് വെച്ചാലും ഒക്കെ ഈ പഴയ ചട്ടിയിലും ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ടേസ്റ്റ്, പിന്നെ പ്രത്യേകിച്ച് അടുപ്പത്തും കൂടെ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ടേസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്, നമുക്ക് അടുപ്പ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു വന്ന് നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഞാൻ ഒരു വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ ചോറ് വെക്കുന്നത് തന്നെ. അപ്പോൾ രാത്രിത്തേക്ക് കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് വന്നപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിനി അരി കഴുകി അതിനകത്തോട്ട് ഇടുകയാണ്. എളുപ്പമുണ്ട് നമുക്കിങ്ങനെ ചെയ്യാനും, അരി കഴുകി ഇടാനൊക്കെ എളുപ്പമുണ്ട്, കലത്തിനെക്കാട്ടിയൊക്കെ എളുപ്പമുണ്ട്. പക്ഷേ പിന്നെ അത് പറ്റിയിട്ടൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അരി ഇട്ടത് ഇച്ചിരി കൂടി ലേശം ഇച്ചിരി ശകലം കൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങളിവിടെ 1.5 ഗ്ലാസ്സാണ് ഞാനിവിടെ അരി ഇടുന്നത്. 1.5 ഗ്ലാസ് തികച്ച് വേണ്ട ഞങ്ങൾ. പക്ഷേ ഇതിനകത്ത് ഞാൻ കറക്റ്റ് 1 ഗ്ലാസ് അരി ഇട്ടു. പക്ഷേ നമ്മൾ 4 ഗ്ലാസ് ആണ് കേട്ടോ. അപ്പം അത്രയും വേണ്ടായിരുന്നു എനിക്ക് പിന്നീടാണോ തോന്നിയത്. കാര്യം തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ വേവാനുള്ള ഒരു ഇടം അവർക്ക് ഇല്ലായിരുന്നു കേട്ടോ അരിക്ക്. പിന്നെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാവും, തിളച്ച് തൂകും, നമ്മുടെ ഗ്യാസിൻ്റെ പുറമൊക്കെ എല്ലാം ചളിപിളിയാവോ, എങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. എന്നാലും ഞാൻ മൂടി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും വന്നിട്ടൊരു സമാധാനക്കേടുണ്ട്, ഇതെങ്ങനെ ആയി കിട്ടും. ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാണാനൊക്കെ കേട്ടോ. രസമൊക്കെ തോന്നി എനിക്ക് ഒരു അതാണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കുറച്ച് ശകലം നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്നും കൂടെ ഒക്കെ ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പരുവും കാര്യങ്ങളൊന്നും നമുക്ക് ചട്ടിക്കകത്തായി വെച്ചത് കൊണ്ടാണ് കേട്ടോ കറക്റ്റ് അരിയാണോ ഞാൻ ഇതിനകത്ത് ഇട്ടത് ഇതിന് കൊള്ളാം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിവ് ഇച്ചിരി കുറവാണ് കേട്ടോ. എന്നാലും ഞാൻ ഇടുന്നതിനേക്കാട്ടി കുറവാണ് ഇട്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, നമുക്കത് വഴിയെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഇളക്കിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പം എന്തെയാ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചട്ടി ചോറ് വെക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ കളിയാക്കിയിട്ട് പോയിട്ടോ. അപ്പോൾ അവർ പറയുന്ന കഴുത്തിലല്ലേ വെക്കുന്നത്, ചട്ടിയിലാണോ ചോറ് വെക്കുന്നത്, ഉമ്മക്ക് വട്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ നമ്മൾ എന്ത് ചെയ്താലും അവരിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, എന്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ പുട്ടുണ്ടാക്കി കൊണ്ടുവന്നാലും പുട്ടുകോളം അടുപ്പത്തിരുന്നാലും ചോദിക്കുമ്പോൾ എന്നെ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ അടച്ചു കൊടുക്കണോ അതോ തുറന്ന് വെക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ പതെല്ലാം കൂടെ മേളിൽ പൊങ്ങി പന്തിച്ച് കുറച്ചൊക്കെ നമ്മുടെ ഗ്യാസിലൊക്കെ കുറച്ച് പോയപ്പോഴത്തേക്ക് പണി കിട്ടി, നല്ലതുപോലെ നമുക്ക് പണി കിട്ടി. കാര്യം ചോറ് കൂടുതലായിരുന്നു അതിനകത്ത്. അപ്പോൾ അതിന് വേവാനുള്ള സൗകര്യം അവർക്കതിനകത്ത് ഇല്ല. കാര്യം വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ചട്ടിയിൽ വെള്ളമെല്ലാം തൂങ്ങി ഇപ്പുറത്തോട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറിങ്ങനെ അവിടെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് മാറ്റി കഴിയുമ്പോൾ പിന്നെ അവർ ഫ്രീ ആവില്ല, പിന്നെ അവർക്ക് നല്ല നന്നായിട്ട് നന്ന് വേവാവല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോറ് നമ്മൾ മാറ്റി കേട്ടോ. മാറ്റി കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തു, കറക്റ്റ് പരുവത്തിനായിട്ട് വെന്തു. അപ്പം നമുക്ക് ഇനി ഊറ്റാൻ പറ്റുന്ന ഇങ്ങനെയല്ലേ ഊറ്റാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കോരി അതിനകത്തോട്ട് മാറ്റി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേവാത്ത ചോറ് ഇനി പിറ്റേന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചോറ് മാറ്റിയെടുത്തു. പക്ഷെ നല്ല പറയാമിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ചോറിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് പോലെ തോന്നി കേട്ടോ മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചപ്പം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അലുമിനത്തി പാത്രത്തിലല്ലേ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്നത്, പിന്നെ മംഗലത്തിൽ ഇപ്പോഴും ചോറ് വെക്കുന്നവരുണ്ടായിരിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു മംഗലം മേടിച്ചിട്ട് ഇനി മുതൽ ചോറ് വെക്കണമെന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട്, നമ്മുടെ ഗ്യാസ് അടുപ്പല്ല നമ്മുടെ വെളിയിലൊരു അടുപ്പൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് ശരിയാക്കാൻ ഉണ്ട്. ഇപ്പം മഴക്കാലമല്ലേ, അപ്പം അവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം
നമുക്കിനി അവിടെ ഒരു മംഗലം മേടിച്ചിട്ട് നമുക്കിനി ചോറ് വെക്കാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പൊ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടോ. നമുക്ക് ആ പഴയ പണ്ടത്തെ ഒരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നിയിട്ടോ. പിന്നെ നമ്മുടെ ഈ ഊറ്റുന്ന കാര്യത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് ഊറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഊറ്റി എടുത്തു. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞൊരു വീടായിരുന്നു കേട്ടോ, വലുത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റ കേട്ടോ, ബൈ.